നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് കേട്ടോ ഞാനിതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് എവിടെയാണ് ട്രിവാൻഡ്രത്ത് നല്ല ഏത് ഡോക്ടറാണുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നല്ല ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നല്ല ഡോക്ടർ, അതായത് ഫെസിലിറ്റീസും അതുപോലെ തന്നെ നല്ല ഡോക്ടേഴ്സും ഉള്ളതെന്ന് ചോദിച്ചാൽ എല്ലാവരും കൺസേൺ ആയിരിക്കുമല്ലോ നമ്മുടെ പ്രഗ്നൻസിയിൽ നല്ല ഹോസ്പിറ്റലിൽ പോകണം അല്ലെങ്കിൽ നല്ല ഡോക്ടേഴ്സിനെ കാണണം എന്നുള്ളത്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചിലർക്ക് എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അതായത് നമുക്കിപ്പോൾ പ്രൈവറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റേറ്റാണ് എല്ലാത്തിനും, അപ്പോൾ അതുകൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലർക്കെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഒരു പ്രഗ്നൻസിയിൽ എത്ര രൂപയായാലും നല്ല സൗകര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് കെയർ കിട്ടുന്നിടത്ത് പോകണം എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്, തോട്ടമെന്ന് പറയുന്നത്. അപ്പം നമ്മളങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് ബെസ്റ്റെന്ന് തോന്നുന്നിടത്ത് പോകണം തന്നെയാണ് വിചാരം. അപ്പം നമ്മൾ അങ്ങനെ നോക്കിയിട്ട് ഒന്നുമല്ല, നമുക്ക് പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് ഡോക്ടേഴ്സോ ഹോസ്പിറ്റലോ ഒന്നും കാര്യങ്ങളായിട്ട് അറിയത്തില്ല. നമ്മളാരും ഡെലിവറി റിലേറ്റഡ് ആയിട്ട് ഇവിടെ വന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല. അപ്പോൾ ഞാൻ കാണിച്ചത് കോസ്മോ ഹോസ്പിറ്റലിലായിരുന്നു ഡോക്ടർ ഷീല, കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പോൾ ഞാൻ നെറ്റിലൊക്കെ കണ്ടായിരുന്നു ഭയങ്കര നല്ല 5-star ഇതൊക്കെ കിടക്കുന്ന റേറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു, കുറേ റിവ്യൂസൊക്കെ കിടപ്പുണ്ട്, അവരുടെ വേർഡ്സ് തന്നെ കേട്ടാൽ മതി പോസിറ്റീവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യത്തെ 2 പ്രാവശ്യം പോയപ്പോഴും എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് കാണിച്ചത് ലക്ഷ്മി ഹോസ്പിറ്റലിലാണ്, കൊച്ചിയിലാണ്. അവിടെ നമുക്ക് ചെറിയ ഹോസ്പിറ്റൽ, ഒരുപാട് വലിയ ഹോസ്പിറ്റലൊന്നും അല്ല, പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആണെങ്കിലും വളരെ നല്ല ഡോക്ടേഴ്സായിരുന്നു. ആ ഡെലിവറി ടൈം ഒഴിവാക്കിയെല്ലാം എനിക്ക് ഒരു കുഴപ്പമില്ല, ഫുൾ പോസിറ്റീവായിരുന്നു. അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സ് റൂമിൽ തന്നെ സ്കാനിംഗ് ഉണ്ട്, അതായത് നമ്മൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും അവർ നമ്മുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കും, അതുപോലെ തന്നെ കുഞ്ഞിന് വല്ല പൊക്കൽ കൊടി ചുറ്റും അതുപോലെ എന്തെങ്കിലും ഉണ്ടോ ജസ്റ്റ് അവർക്ക് നോക്കിയാലും മനസ്സിലാവുമല്ലോ സ്കാൻ നോക്കിയാൽ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അവർ കുഴപ്പമൊന്നുമില്ല, ഹാർട്ട് ബീറ്റ് എല്ലാം ഓക്കെയാണെന്ന് പറയുന്നു. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഓരോ ഹോസ്പിറ്റലിലും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഓരോ വിസിറ്റിനും പോകുമ്പോൾ, കാരണം നമുക്ക് സമാധാനത്തോടെ തിരിച്ചു പോരാൻ പറ്റണം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ. അപ്പം നമുക്കിടെ എൻ്റെ ഒരു ലാസ്റ്റ് ഇപ്പോൾ ഈ എൻറ്റി സ്കാൻ കഴിഞ്ഞ സമയത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഹെവി ഫീലിംഗ് ആയി പോരുന്ന സമയത്ത്, വല്ലാത്തൊരു ഇൻസൾട്ട് പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ ഒക്കെ നമ്മളിങ്ങനെ ഒ പി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ ടോക്കൺ പോലെ എന്തോ എടുക്കണം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട്. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ 350 രൂപ കൺസൾട്ടേഷൻ ഫീ അടയ്ക്കുമ്പോൾ അവർ നമുക്കൊരു റെസിപ്റ്റ് തരുന്നു, അതായത് ബില്ല് തരുന്നു, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് ടോക്കൺ നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോരുന്നു, പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ചെല്ലുന്നു ഉച്ചയ്ക്ക് മുമ്പ് അവരെ കയറി കാണുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെയാണ് അവർ ഈ എഴുതുന്ന ആ ഒരു പേപ്പർ നമ്മുടെ കയ്യിൽ തന്നെയാണല്ലോ തന്നുകൊടുക്കുന്നത്, ഒരു ബ്ലൂ കളർ കാർഡ്, അതും കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ പോയ സമയം എന്ന് പറഞ്ഞാൽ ഈ സ്കാനിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ പോയത്, സ്കാനിന് വേണ്ടിയിട്ട് മീൻസ് സ്കാനിന് ഡേറ്റ് അവരെ കൊണ്ട് പേപ്പർ എഴുതി ഫില്ല് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ പോയതാണേ. അപ്പോൾ ആ സമയത്ത് ചെന്നപ്പോൾ അവരെനിക്ക് സ്കാൻ ചെയ്യാനുള്ള പേപ്പർ എഴുതി തന്നു, അതുപോലെ തന്നെ ഡബിൾ മാർക്കർ ടെസ്റ്റിൻ്റെ ആ ഒരു ഫോമുണ്ട് ഫില്ല് ചെയ്യാനുള്ള, അതും എഴുതി തന്നിട്ടാണ് എൻ്റെ കൈ വിട്ടത്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒരു കൺഫ്യൂഷനായിട്ട്, ഡോക്ടറെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ വീണ്ടും അപ്പോയിൻമെൻറ്റ് എടുക്കണോ അല്ലെങ്കിൽ ഈ സ്കാനിന് വേണ്ടി ബുക്ക് ചെയ്യണോ എന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ആ പുറത്ത് നിന്ന് നേഴ്സ് സിസ്റ്ററിൻ്റെ അടുത്ത്, അവർ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, അപ്പോൾ ഞാൻ ഈ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ അപ്പോയിൻമെൻ്റ് എടുക്കണോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ചോദിച്ചു. അവരുടെ അടുത്ത് വിളിച്ച് ചോദിക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യേണ്ട, ഈ എഴുതി തന്നേക്കുന്ന പേപ്പറുമായിട്ട് നിങ്ങൾ നേരെ സ്കാനിങ്ങിൻ്റെ അങ്ങോട്ട് വരിക, അവിടെ 7.5 എന്തോ തൊട്ട് ഉണ്ട്, അങ്ങോട്ട് വരിക, അവിടെ പോയി നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് നേരെ നിങ്ങൾ ഇവിടെ വരണം, ഒപിയുടെ ഇവിടെ വരണം, അപ്പം ഞങ്ങൾ ഈ ലാബിലേക്കുള്ള ഫോം ഫില്ല് ചെയ്ത് തരും കംപ്ലീറ്റ് ആയിട്ട്, എന്നിട്ട് നിങ്ങൾ ബ്ലഡ് എടുക്കുകയോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടല്ലോ, അവരുടെ അടുത്ത് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് നമ്മൾ പോന്നു. കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ നമ്മൾ ചെന്നു, നേരെ സ്കാനിൻ്റെ അവിടെ പോയി തപ്പി കണ്ടുപിടിച്ച് അവിടെ ചെന്നു സ്കാൻ ചെയ്തിട്ട് നമ്മൾ നേരെ ഒ പിയുടെ അവിടെ വന്നു.
എന്നിട്ട് അവിടെ സിസ്റ്റർ നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ സ്കാൻ റിപ്പോർട്ടായിട്ട് ഇവിടെ വരാനാണ് പറഞ്ഞിരുന്നത് നമ്മുടെ അടുത്ത്, അപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എന്നെ അത് വാങ്ങിച്ച് എടുത്തിട്ട് പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്ക്, ഡോക്ടറിനെയും കൂടെ കണ്ടിട്ട് പോവാം നിങ്ങൾക്ക്, ഈ ഫോം അവർ ഫില്ല് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അതായത് ഡോക്ടർ ഫില്ല് ചെയ്ത് തരുമെന്ന്. ശരിയെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഇതായപ്പോൾ ഊഴായപ്പോൾ നമ്മൾ കയറി. ഡോക്ടറെ എടുത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡോക്ടർ റിപ്പോർട്ടായോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് നമ്മൾ അതെ ഇനി ഇത് ഫില്ല് ചെയ്ത് തരാൻ ഇവിടെ വരാനാണ് പറഞ്ഞ സിസ്റ്ററെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേക്കും അവർ സിസ്റ്റത്തിൽ എന്തോ എടുത്ത് നോക്കിയിട്ട് ചോദിച്ചു ഒ പി ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് സത്യത്തിൽ കത്തിയില്ല കേട്ടോ, എന്നെ അവർ ചോദിക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ പറഞ്ഞു ഒ പി ടിക്കറ്റ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പണ്ട് ഒ പി ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഴുതുന്ന നമ്മുടെ ഡീറ്റെയിൽസ് എഴുതുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ ആ ഒരു ബ്ലൂ കാർഡ്. ഞാൻ അതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒ പി ടിക്കറ്റ് ഇതല്ലേ വേറെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു അതല്ല ഞാൻ ചോദിച്ചത്, ഇയാൾ ഒ പി ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഇവിടെ ചോദിച്ച് കൺഫേം ചെയ്തിട്ടാണ് പോയത്, നെക്സ്റ്റ് ടൈം വരുമ്പോൾ അപ്പോയിൻമെൻ്റ് എടുക്കുമോ ടോക്കൺ എടുക്കുമോ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെയ്യാനാണ് പറഞ്ഞത്, സ്കാൻ ചെയ്തിട്ട് ഇവിടെ വരാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവരുടെ സ്വഭാവം അങ്ങ് മാറി. അതുവരെ മോളെ ഇതെന്നൊക്കെ അതിന് മുമ്പത്തെ പ്രാവശ്യമെല്ലാം കണ്ടിരുന്നവർ പറഞ്ഞു ഇയാളെ ഞാൻ നോക്കണോ, നിന്നെ ഞാൻ നോക്കണോ, നിന്നെ നോക്കണമെങ്കിൽ നീ ചീട്ടെടുക്കണമായിരുന്നു, നീ ചീട്ടെടുത്തിട്ടില്ല, ഓക്കെ അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ നോക്കുന്നില്ല, നിന്നെ നോക്കണ്ടെന്നാണെങ്കിൽ ഞാൻ നോക്കുന്നില്ല, അടുത്ത പ്രാവശ്യം നിന്നെ നോക്കും, ഒരു മാസം കഴിഞ്ഞിട്ടോ ഒരു മാസം കഴിഞ്ഞ് നോക്കാം നിന്നെ ഞാൻ പറഞ്ഞു. അപ്പോഴും എനിക്ക് സത്യത്തിൽ മനസ്സിലാകുന്നില്ല കേട്ടോ, ഞാനിങ്ങനെ ഹസ്ബൻഡ് വരെ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നോക്കുന്നുണ്ട് ഇതന്നെ ഇവർ പറയുന്നതെന്ന് ഓർത്തിട്ട്. എന്നാൽ അവിടെ ഇരിക്കുന്ന അസിസ്റ്റൻറ്റ് ഡോക്ടറാണെങ്കിൽ അവരെങ്കിലും പറഞ്ഞാൽ മതി നിങ്ങൾ ഒ പി ചീട്ടെടുത്ത് 350 രൂപ അടയ്ക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല സത്യത്തിൽ. അത് കഴിഞ്ഞിട്ട് അവർ നോക്കിയില്ല കേട്ടോ, ഒന്നും ചെയ്തില്ല, അവർ വേറെ ഒന്നും ചെയ്യുന്നില്ല. അവിടെ സ്കാന് സംഭവങ്ങളൊന്നും ഇല്ല, നമ്മൾ ഓൾറെഡി സ്കാൻ എടുത്തു. അവർ നമ്മുടെ ബി പി ഒന്ന് നോക്കും, വെയിറ്റ് ഒന്ന് നോക്കും, വെറുതെ അവിടെ ടേബിളിൽ കയറ്റി കിടത്തിയിട്ട് വയറൊന്ന് നോക്കും, അത്രയാണ് ചെയ്യുന്നത്. അപ്പോൾ ബി പി ആണെങ്കിൽ നമുക്കിപ്പോൾ എനിക്കിപ്പോൾ വീട്ടിൽ നോക്കാവുന്നതേ ഉള്ളൂ, ബി പി അവർ നോക്കണമെന്നൊന്നുമില്ല. പിന്നെ വെയിറ്റ് ആണെങ്കിൽ ഒരാഴ്ച മുമ്പ് ഞാൻ എടുത്തതാണ്, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അവർ വയറ് നോക്കേണ്ട കാര്യമില്ല, ഞാൻ ഓൾറെഡി സ്കാൻ ചെയ്തിട്ടുണ്ട്. വയറ് വെറുതെ നോക്കുന്നതിനേക്കാളും നമുക്ക് സ്കാൻ ചെയ്യുന്ന റിസൾട്ടാണല്ലോ അറിയേണ്ടത്. അപ്പോൾ പിന്നെ അവർ നോക്കിയില്ല എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. എങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് അവരൊന്നും എഴുതാതെ നമ്മളെവിടെ നിറക്കി വിട്ടു, പൊയ്ക്കോ എന്നാൽ ഇനി റിസൾട്ട് കിട്ടുമ്പോൾ വന്നേച്ചാൽ മതി, അടുത്ത സ്കാൻ റിസൾട്ട് അല്ല ബ്ലഡിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ അത് കിട്ടുമ്പോൾ വന്നാൽ പോയി 10 ദിവസം കഴിഞ്ഞിട്ട് വാ അന്നേരം നോക്കാമെന്ന് പറഞ്ഞിട്ട് അവർ യാതൊരു ഇതും ഇല്ലാതെ നമ്മളെ ഇറക്കി വിട്ടു. ഒന്നിനുമല്ല, ആ ഒരു 350 രൂപ അടച്ച് ആ ടോക്കൺ എടുത്തില്ല, അല്ലെങ്കിൽ ആ ബില്ലടച്ചില്ല, അതാണ് സംഭവം. നമ്മളറിയുന്നില്ല, നമുക്കിപ്പോൾ 350 അല്ല 500 രൂപ ആയാൽ പോലും അടയ്ക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ചോദിച്ചിട്ട് അവരുടെ അടുത്ത് പോയത്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇതുപോലെ പൈസയ്ക്ക് ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് ഇത്രയും മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നവരുടെ അടുത്ത് ഇനി പോകണ്ട എന്നുള്ളത് നമ്മൾ അപ്പോഴേ തീരുമാനിച്ചു. അവർ ഒത്തിരി നല്ല ഡോക്ടറായിരിക്കാം, വെൽ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കാം, എന്തും ആയിരിക്കാം, പക്ഷേ നമ്മുടെ അടുത്തുണ്ടായത് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി, ഹസ്ബൻഡിന് അതിനേക്കാളും ദേഷ്യം വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്തു ഇനി അവിടെ പോകുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ചോദിച്ചത് എവിടെയാണ് നല്ല ഡോക്ടേഴ്സ്. അതായത് പോയിട്ടുള്ള ഓരോരുത്തർക്കും അറിയാമല്ലോ എങ്ങനെയായിരിക്കും. നമുക്ക് ചുമ്മാ വെറുതെ ഇങ്ങനെ മോളെ അങ്ങനെ പാല് തേനെ അങ്ങനെയൊന്നും വിളിക്കുന്ന ഒന്നും വേണ്ട, കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നോക്കുന്ന ഡോക്ടേഴ്സ്, അതായത് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, അത് നമ്മുടെ അടുത്ത് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നവർ, അത്രയും മാത്രം മതി നമുക്ക്. അതുപോലെ തന്നെ സ്കാനിങ്ങും കൂടെ അവരുടെ റൂമിൽ ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം പോകുന്നത് ഈ കുട്ടിയുടെ ഹെൽത്തിനെ പറ്റി അറിയാനായിട്ടാണ് മെയിനായിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും നെക്സ്റ്റ് ടൈം ഹോസ്പിറ്റലിൽ മാറിയേ കാണുന്നുള്ളൂ. ഒരുപാട് പേർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവാം അവിടുന്ന് സെയിം ഡോക്ടറെ അടുത്തുനിന്ന്, പക്ഷേ എന്തായാലും എനിക്ക് കിട്ടിയത് വളരെ മോശമൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ ഈ ഒരു കാര്യം ഒരുപാട് പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ചേച്ചി പറ്റിയത്, എന്തുകൊണ്ടാണ് മാറുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം എനിക്ക് പറ്റിയ ഒരു കാര്യം ഓപ്പണായിട്ട് പറയുന്നതിന് എനിക്കൊരു പ്രശ്നമില്ല, കാരണം ഇത് ഉണ്ടായ കാര്യമാണ്. ഒരുപാട് പേർക്ക് ഉണ്ടാവുമായിരിക്കും ഇതുപോലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ തൊട്ടടുത്തുണ്ടല്ലോ വേറൊരു പ്രഗ്നൻറ്റ് ലേഡിയും കൂടെ ഉണ്ട്, എൻ്റെ നെയ്ബർ. അപ്പോൾ പുള്ളിക്കാർ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ്. അവിടെ ഇതുപോലെ തന്നെ ഒരു ഡോക്ടർ ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറെ കണ്ടിട്ട് വന്നത് കരഞ്ഞുകൊണ്ടാണ്.
ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പാവം തന്നെ. അപ്പോൾ ഡോക്ടേഴ്സ് അങ്ങനെ ഭയങ്കര മോശമല്ലേ അത്, പ്രഗ്നൻ്റ് ആയിരിക്കണ ഒരു ആളുടെ അടുത്ത്. എന്നിട്ട് പുള്ളിക്കാരി പറയാം എൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് പോയതിനേക്കാളും ടെൻഷൻ അടിച്ചാൽ തിരിച്ചു വന്നേന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കണം നമ്മൾ എന്തൊക്കെ സന്തോഷത്തോടെ അല്ലെങ്കിൽ എന്തൊക്കെ ഇതായി ഓർത്തിട്ടായിരിക്കും ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ടെൻഷൻ അടിച്ച് കരഞ്ഞ് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്. കമ്മ്യൂണിറ്റി ടാബിലെ ഇപ്പോൾ ഒരുപാട് പേര് നമുക്ക് റിപ്ലൈ പറഞ്ഞായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്തു എന്നേ ഉള്ളൂ. ഇതെന്താ സംഭവം എന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അതുകൊണ്ട് മാത്രം. അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ.